ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വീട്ടിലുള്ളവർക്കൊക്കെ ഒരു കേക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ഒരു കപ്പ് ഡേറ്റ്സ്, 1/4 കപ്പ് പാല്, 1/2 കപ്പ് പഞ്ചസാര, ചെറുതാക്കി അരിഞ്ഞ ആൽമണ്ട്സ് 3 ടേബിൾ സ്പൂൺ, 1/2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ, 1/4 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ, ചെറുതാക്കി അരിഞ്ഞ ഈത്തപ്പഴം 4 എണ്ണം, 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. നമ്മളൊരു ബൗൾ എടുത്ത് അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് ഓയിൽ, 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഈ പഞ്ചസാരയുടെ തരികൾ ചെറുതാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. ഇതുപോലൊരു വിസ്ക് വെച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ആ തരികൾ ഓയിലിൽ നല്ലപോലെ അലിഞ്ഞു ചേരണം. നല്ലപോലെ വിസ്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഡേറ്റ്സും പാലും കൂടെ അടിച്ച് മിക്സിയിൽ അടിച്ച് ആ മിശ്രിതം ഇതിലേക്ക് ചേർക്കണം. ഈ മിക്സ് ഓയിലുമായി നല്ലപോലെ മിക്സാവുന്ന പോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഇത് ബീറ്റ് ചെയ്ത് ഓയിൽ ഈ ജ്യൂസുമായി നല്ലപോലെ മിക്സായി വരണം. നല്ലപോലെ ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. 2 മുതൽ 3 മിനിറ്റ് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഈ ബീറ്റ് ചെയ്ത ബാറ്ററിലേക്ക് നമുക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഓൾ പർപ്പസ് ഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. ഓൾ പർപ്പസ് ഫ്ലോർ ഇല്ലാത്തവർക്ക് മൈദ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഇത് രണ്ടും ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. കട്ടയില്ലാതെ നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ നല്ലപോലെ ഇളക്കിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഡേറ്റ്സും നട്ട്സും പകുതി എടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്യരുത്, ഒരു സ്പാച്ചുല എടുത്ത് അതുപയോഗിച്ച് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. പതുക്കെ മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത ഈ ബാറ്റർ നമ്മൾ മുന്നേ റെഡിയാക്കി വെച്ചിട്ടുള്ള 7 to 8 ഇഞ്ച് വരെയുള്ള കേക്ക് ടിന്നിലേക്ക് മാറ്റണം. ഈ കേക്ക് ടിൻ ബട്ടർ ഉപയോഗിച്ചോ ഓയിൽ ഉപയോഗിച്ചോ ഗ്രീസ് ചെയ്യാവുന്നതാണ്.
മുഴുവനായി ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ ടിൻ ഈ കേക്ക് ടിൻ ഒന്ന് പതിയെ ടേപ്പ് ചെയ്ത് കൊടുക്കണം രണ്ടോ മൂന്നോ പ്രാവശ്യം ടേപ്പ് ചെയ്ത് കൊടുക്കണം ഇതിലേക്ക് നമ്മൾ മുന്നേ മാറ്റി വെച്ചിട്ടുള്ള ഈത്തപ്പഴം അരിഞ്ഞത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിലേക്ക് നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിട്ടുള്ള ആൽമണ്ട്സ് എടുത്ത് നല്ലപോലെ പതുക്കെ നടുവിലും ചുറ്റുമായി ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം ഒരു അടി കട്ടിയുള്ള പാൻ എടുത്ത് അതിൽ വെള്ളമൊഴിച്ച് ഒരു സ്റ്റാൻഡോ പാത്രമോ കമഴ്ത്തി വെച്ച് നമ്മളുടെ ബാറ്റർ അതിൽ ഇറക്കി വെച്ച് അത് നല്ലപോലെ എയർ ടൈറ്റായി മൂടി വെക്കണം ഫോയിൽ പേപ്പർ ഉപയോഗിച്ച് മൂടാവുന്നതാണ് ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു പാത്രം വെച്ച് മൂടി വെച്ചതിന് ശേഷം കനമുള്ള എന്തെങ്കിലും ഒരു വസ്തു അതിന് മുകളിലായി വെക്കണം ആവി പോവാതെ മൂടി വെച്ച് വേവിച്ചെടുത്താൽ നമുക്ക് ഇതുപോലെ നല്ല കേക്ക് റെഡിയാക്കിയെടുക്കാം ചൂടാറിയതിന് ശേഷം നമ്മൾ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റുക ഇത് പതുക്കെ ഒരു കത്തിയെടുത്ത് മുറിച്ച് നോക്കാം നല്ല സ്പോഞ്ച് പോലെയുള്ള ഒരു കേക്ക് നമുക്ക് ഇങ്ങനെ തയ്യാറാക്കിയെടുക്കാം എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടനും അമർത്തുക എൻ്റെ അടുത്ത വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് താങ്ക് യു